അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വീഡിയോയിൽ ഞാൻ ഹെഗ് കബാബാണ് കാണിക്കുന്നത്. എന്നും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള സവാളയും അതുപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ എല്ലാ മസാലപ്പൊടികളും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതാ മല്ലിയിലയെല്ലാം ചേർത്തിട്ട് ഈ സവാള നല്ലോണമൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് സവാളയൊക്കെ എന്താ പറയുക, ഉടനെ വരണ്ട, ഒരു മീഡിയത്തിലായാൽ അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഒരു മസാലൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് വേവിച്ച് വെച്ചത്. ഇനി ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് ഉടച്ച ശേഷം ഞാൻ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം മൊത്തത്തിൽ അങ്ങ് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങിന് അത്യാവശ്യം ഉപ്പൊക്കെ വേണ്ടി വരും. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ കോഴിമുട്ടയാണ് വേണ്ടത്. ഞാനിപ്പം നാലെണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒന്ന് നാല് പീസാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ നീളത്തിലാണ് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടല് 16 ഉണ്ടാവുമല്ലേ. പിന്നെ ചിലപ്പോൾ മുട്ട ബാക്കി ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഞാൻ നോമ്പ്, പിന്നെ മുട്ടയും പിന്നെ ഇറച്ചിയും ഇല്ലാത്ത പരിപാടി എന്തായാലും ഉണ്ടാവില്ലല്ലോ. ഇത് രണ്ടും ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഈ ഒരു സ്നാക്സൊക്കെ റെഡിയാക്കാൻ പറ്റും. അത് പിന്നെ ആവിയിലായാലും ഏതിലായാലും ഉണ്ടാക്കണമെങ്കിൽ ഇത് രണ്ട് എന്തെങ്കിലും ആയിട്ട് വേണം അല്ലേ. അങ്ങനെ ഇതാ എല്ലാ മുട്ടയും ഞാനിതാ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാലയിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം മറ്റേ അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരത്തുമ്പോൾ കുറച്ച് നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിത് പിന്നെ ഇതാ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കുക. അല്പം ഓയിൽ ചേർത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു മുട്ടൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കായടേൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ അതുപോലെ ഇങ്ങനെ എന്താ പറയുക, റോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മുട്ടയല്ലേ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല കുറച്ച് കനത്തി തന്നെ എടുക്കണം. ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നൈസായിട്ട് എടുക്കുമ്പോൾ പിന്നെ മുട്ട ഇങ്ങനെ പുറത്ത് ആവൂലേ. അപ്പോൾ എണ്ണയിൽ പൊരിക്കുന്ന ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. മുട്ടയാകുമ്പോൾ ചിലപ്പോൾ പൊട്ടയൊക്കെ ചെയ്തിട്ടുണ്ടാവും, പൊട്ടയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും. അതുകൊണ്ട് ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല കുറച്ച് കട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം ഇവിടെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിതാ ലാസ്റ്റായിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മുട്ടയും അതേപോലെ തന്നെ പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട്ലേറ്റെല്ലാം റെഡിയാക്കുന്നത് പോലെ തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ട് മുട്ടയിലേക്ക് മുക്കിയെടുക്കുക, പിന്നെ മറ്റേ കൈ കൊണ്ട് നല്ലോണം അത് കോട്ട് ചെയ്യുക. രണ്ടും ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ അത് നല്ലോണം ഇങ്ങനെ പറ്റിപ്പിടിക്കും. പറ്റിപ്പിടിച്ചാൽ നമുക്കറിയാലോ ഒരു പരിങ്ങി കളിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതാ ചൂടോടെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുക. അത്രയെല്ലാം തന്നെയാണ്. ഇത് ഫുള്ളായിട്ട് എനിക്ക് നിന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊന്നും പറ്റുന്നില്ല. ഞാനെന്താ ചെയ്ത, ഒരു കസാലയും വെച്ച് ആടി ഇരുന്നിട്ട് സമാധാനത്തിൽ ഫുള്ളായിട്ടെല്ലാം ഉരുട്ടിയെടുത്ത് പിന്നെ എന്താ പറയുക, അങ്ങനെ ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ മറിച്ചെല്ലാം കൊടുക്കുമ്പോൾ, അതായത് തിരിച്ച് മറിച്ചൊക്കെ ആക്കി കൊടുക്കണ്ടേ, അപ്പം പിന്നെ എന്താ പറയുക, അനക്കി അനക്കി ചെയ്ത് കൊടുക്കുക. ഷാറിലങ്ങ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താലുള്ള അവസ്ഥ എന്തായാലും അറിയാലോ, അതങ്ങ് പൊടിഞ്ഞു പോവും. നമ്മളെ കട്ട്ലേറ്റെല്ലാം പോലെ തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു പിന്നെ റൊട്ടിപ്പൊടിയെല്ലാം ആവുമ്പോൾ പിന്നെ എണ്ണ എന്തായാലും മോശമാവും. അതുകൊണ്ട് ഞാൻ കണക്കായ എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനത്തെ റൊട്ടിപ്പൊടി വെച്ചിട്ടുള്ള സ്നാക്സൊക്കെ റെഡിയാക്കുമ്പം
ആ എണ്ണ എന്തായാലും പ്രതീക്ഷിക്കണ്ട. കാരണം വെച്ചാൽ ആ എണ്ണ പിന്നെ ഒന്നിനെ കൊള്ളൂല. അതുകൊണ്ട് കൂടുതൽ എടുക്കാൻ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എണ്ണ അത്യാവശ്യം ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതൊക്കെ നല്ല വൃത്തിക്ക് പൊരിഞ്ഞ് വരൂ. പിന്നെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ പരന്ന ഫ്രൈ പാൻ എടുത്തത്. പിന്നെ കുറച്ച് കൂടുതലായിട്ട് പൊരിച്ചെടുക്കാമെന്നല്ല വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ മൊത്തത്തിൽ പൊരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ കാണാം.